ഇപ്പോൾ ബി ജെ പി ജില്ലാ പ്രസിഡന്റ് കെ എം ഹരിദാസ് ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീ കെ എം ഹരിദാസ്, ഈ സുബൈർ വധക്കേസ്, സുബൈറിന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ പുരോഗമിക്കുന്ന ഈ ഒരു സമയത്താണ് ഒരു ആർ എസ് എസ് നേതാവിന് ഇത്തരത്തിൽ മൃഗീയമായി ആക്രമിക്കപ്പെടുന്നത്, എങ്ങനെ പ്രതികരിക്കുന്നു? ഇത് വളരെ ആസൂത്രിതമായി ഈ പോപ്പുലർ ഫ്രണ്ട് പി എഫ് ഐ ക്രിമിനലുകൾ അവരെ ഈ പാലക്കാട് ജില്ലയെ കുലക്കളമാക്കാൻ വേണ്ടിയിട്ട് കച്ചകെട്ടി ഇറങ്ങിയതിന്റെ ഭാഗമായിട്ട് ആണ് ഈ ഒരു ദൗർഭാഗ്യകരമായിട്ടുള്ള സംഭവം ഉണ്ടായിട്ടുള്ളത്. ഇതിന്റെ പിറകില് 100% അത്തരത്തിലുള്ള ശക്തികളാണ്. അത്തരത്തിലുള്ള ശക്തികൾക്ക് പിന്തുണ കൊടുക്കുന്ന ഒരു ഗവൺമെന്റും പോലീസ് സംവിധാനവുമാണ് കേരളത്തിലുള്ളത് എന്നുള്ളത് കൊണ്ട്, എന്തും ചെയ്യാമെന്നുള്ള ധാർഷ്ട്യമുള്ളത് കൊണ്ട് അത്തരത്തിലുള്ള ആളുകൾ കേരളത്തിൽ പ്രത്യേകിച്ച് പാലക്കാട് അഴിഞ്ഞാടുകയാണ്. അതാണ് ഇതിൽ പറയാനുള്ള രത്നചുരുക്കം. അതായത് ശ്രീ കെ എം ഹരിദാസ്, ആക്രമണത്തിന് പിന്നിൽ പോപ്പുലർ ഫ്രണ്ട് ആണ്, ഇത് ഒരു രാഷ്ട്രീയ പകപോക്കലാണ് എന്ന് തന്നെയാണോ താങ്കൾ പറയുന്നത്? രാഷ്ട്രീയ പകപോക്കലല്ല, കലാപം ഉണ്ടാക്കുക, ആ കലാപത്തിന്റെ ഭാഗമായി. കാരണം കൊല്ലുന്നതും മരിക്കുന്നതും എല്ലാം സ്വർഗത്തിലേക്കുള്ള വഴിയാണ് എന്ന് കരുതി അതിൽ വിശ്വസിച്ച് മുന്നോട്ട് പോകുന്നവർക്ക് കലാപം ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യം മാത്രമേ ഉള്ളൂ. ആ കലാപം ഉണ്ടാക്കുന്നതിന്റെ ലക്ഷ്യത്തിന്റെ ഭാഗമായിട്ട് ചെയ്യുന്നതാണ്. അപ്പൊ അത്തരത്തിലുള്ള നിലപാടാണ് സ്വീകരിക്കുന്നത്. അതാണ് കൊലപാതകം കൊണ്ട് ഇത്തരത്തിലുള്ള ആളുകൾ ഉദ്ദേശിക്കുന്നത്. ശ്രീ കെ എം ഹരിദാസ്, ഈ വിഷയം അറിഞ്ഞിരുന്നോ? പോലീസുമായൊക്കെ ബന്ധപ്പെട്ടിരുന്നോ ഈ ഒരു സംഭവം നടന്നതിന് ശേഷം? തീർച്ചയായിട്ടും. എന്താണ് അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ള പ്രതികരണം? അന്വേഷണം പുരോഗമിക്കുകയാണോ? സാധാരണഗതിയിൽ പറയുന്നത് പോലെ തന്നെയാണ്. കാരണം ഇത്രയും വലിയ വിഷയങ്ങൾ നടക്കുന്ന സമയത്ത് അതിനോട് ആ തരത്തിൽ പ്രതികരിക്കാൻ കഴിയാത്ത ഒരു പോലീസ് സംവിധാനമാണ് നിർഭാഗ്യവശാൽ, കാരണം അതിന് നേതൃത്വം കൊടുക്കുന്നവർ ആ തരത്തിലാണ് ഇതിനെയൊക്കെ കാണുന്നത്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ ആണ് ഇത്തരത്തിലുള്ള അക്രമങ്ങൾ അരങ്ങേറുന്നത്. ഇപ്പൊ പോലീസിനെ സംബന്ധിച്ചിടത്തോളം പോലീസ് നിഷ്ക്രിയമാണ്. പോലീസിനെ കൊണ്ട് ഇവിടെ നിയമവാഴ്ച തകർന്നിരിക്കുകയാണ്. പോലീസിനെ കൊണ്ടൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. അതാണ് അവസ്ഥ. പോലീസ് അന്വേഷണവും കാര്യക്ഷമമായി നടക്കുന്നില്ല എന്നാണോ താങ്കളുടെ വാദം? പോലീസ് അന്വേഷണം കാര്യക്ഷമമായി നടന്നിരുന്നെങ്കിൽ ഇപ്പോഴും സഞ്ജിത്ത് വധക്കേസിലെ എത്രയോ പ്രതികൾ ഇനിയും പിടിക്കാൻ പിടികിട്ടാണ്ട് നിൽക്കുകയാണ്. പക്ഷേ ഈ സുബൈർ വധക്കേസ് അന്വേഷണം പ്രാദേശിക ബി ജെ പി നേതാക്കളിലേക്ക് വരുന്ന ഒരു സാഹചര്യമൊക്കെ മുന്നിലുണ്ടല്ലോ. ഏത് സാഹചര്യമാണെങ്കിലും അന്വേഷിക്കട്ടെ, പ്രാദേശിക നേതാക്കന്മാരോ അത്തരത്തിലുള്ള സംവിധാനങ്ങളോ അന്വേഷിക്കട്ടെ. ബി ജെ പിയുടെ ഇതിലേക്കല്ലോ ഇത് വരേണ്ടത്. കാരണം സഞ്ജിത്ത് വധം നടന്ന സമയത്ത്, സഞ്ജിത്തിനെ കൊന്ന സമയത്ത് ആ വധത്തിൽ പ്രതികരിക്കാത്ത മലമ്പുഴയുടെ എം എൽ എ, അദ്ദേഹത്തിന്റെ വീട് സന്ദർശിക്കാത്ത, കാരണം സ്വന്തം മണ്ഡലം, ആ മണ്ഡലത്തിലുള്ള ഒരാള് വളരെ പൈശാചികമായി മൃഗീയമായി കൊല ചെയ്യപ്പെട്ടതിന് ശേഷം അതിനെക്കുറിച്ച് ഒരു കമന്റ് പോലും പറയാത്ത എം എൽ എ ഇന്നലെ വളരെ ആവേശത്തോടു കൂടിയാണ് പ്രതികരിച്ചത്. സ്വാഭാവികമായിട്ടും 2012 DYFI-ക്കാരനെ ആക്രമിച്ച കേസിൽ പ്രതിയാണെന്നുള്ള മരണപ്പെട്ടിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാലോ ഇതിന്റെ പിറകിൽ ഏതൊക്കെ തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട് എന്നുള്ളത്. പോലീസ് അന്വേഷിക്കേണ്ടതാണ്, പോലീസ് അന്വേഷിച്ച് കണ്ടെത്തേണ്ടതാണ്. അതുപോലെയുള്ള നിരവധിയായ വിഷയങ്ങളുണ്ട്. ബി ജെ പി കാരുടെ പുറകെ പോകുന്നതിന് മുമ്പ് യഥാർത്ഥത്തിലുള്ള പ്രതികർ ആരാണ് എന്നാണ് പോലീസ് അന്വേഷിക്കേണ്ടത്. അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരേണ്ടത്.